ഓക്കെ, നമ്മളിന്ന് ഇതുവരെ നമ്മുടെ ഈ കുളത്തിൽ അമോണിയ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് അമോണിയ ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 1 മന്ത് ആയി. അപ്പോൾ ഇതിൻ്റെ കാഷ്ടങ്ങളൊക്കെ വന്ന് വീണ് ചിലപ്പോൾ അമോണിയ കൂടാൻ ചാൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് അമോണിയ ടെസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അത് ശരിക്കും അത് നന്നായിട്ട് കഴുകിയിട്ടായിട്ട് വേണം നമ്മൾ വെള്ളം ശേഖരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അടുത്തില്ല, നമ്മളെന്തായാലും ഹരിച്ചേട്ടൻ്റെ അടുത്താണ് ലിക്വിഡ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് വാട്ടർ വെള്ളം ശേഖരിച്ചിട്ട് പടുത്ത കുളത്തിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ അടിയിൽ നിന്നും കൂടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം എല്ലാം ക്ലിയറാണ്. എന്നാലും നമുക്ക് ഇതിൻ്റെ അമോണിയ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട്. ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പടതാക്കുളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. അപ്പോൾ നമുക്കിതിനെ അമോണിയ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അമോണിയ ടെസ്റ്റ് ചെയ്യാനായിട്ട് അമോണിയ കിറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നു മാർക്കറ്റിൽ. അമോണിയ കിറ്റ് വാങ്ങുന്നതിനൊപ്പം അതിൻ്റെ കൂടെ ടെസ്റ്റ് ട്യൂബ്, അതിൻ്റെ ഫില്ലർ, അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡ്, അത്ര സാധനങ്ങൾ കിറ്റിൻ്റെ അകത്ത് ഉണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പടതാക്കുളത്തിലെ ഒരു വാട്ടറാണ് ഇതിൽ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അമോണിയ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അമോണിയം റിയേജൻറ്റ് 1 NH1. ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുക ചേട്ടാ? ലാബറട്ടറി ഏജൻസീസ് വാങ്ങാൻ കിട്ടും. ലാബ് ഏജൻസിന്ന് എല്ലാം വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഫിഷ് അക്വോറിയംസ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ കിങ് അക്വോറിയംസ് ഉണ്ട് എടപ്പള്ളിയിൽ, അവിടെ ചെന്നാലും നിങ്ങൾക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അമോണിയ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്കിത് നോക്കാം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ളത്. നമ്മളാദ്യം വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട വെള്ളം ടെസ്റ്റ് ട്യൂബിൽ ഒഴിച്ച ശേഷം വാഷ് ചെയ്ത് കളയുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ 25 ml വെള്ളം എടുക്കുന്നു. അപ്പോൾ നമുക്കിതിൽ കാണാം 50 ml ആണ് ഇത്, അതിൻ്റെ പകുതി വെള്ളം നമ്മൾ എടുക്കുന്നു. ഈ 25 ml വെള്ളത്തിലേക്ക് ഇതിൻ്റെ ഡ്രോപ്പ് 5 തുള്ളി നമ്മൾ ഒഴിക്കുന്നു. ഈ 5 തുള്ളി വെള്ളത്തിൽ ഒഴിച്ചു കഴിയുമ്പോൾ അമോണിയ ഉണ്ടെങ്കിൽ വെള്ളത്തിന് കളർ ചേഞ്ച് വരുന്നു. ഇതിൽ നേരിയ തോതിൽ അമോണിയ ഉണ്ട്. ഓ, അതാണ് ആ വെള്ളത്തിൻ്റെ മുകളിൽ മഞ്ഞ കളറിൽ കാണാം നമുക്ക്, വെള്ളത്തിൻ്റെ കളറ് മഞ്ഞ്. ഓ, ചെറിയ കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അമോണിയ ചെറിയ രൂപത്തിലുണ്ട്. അപ്പോൾ ഇത് അമോണിയ, ഇത് ഇപ്പോൾ ഈ അമോണിയയുടെ അളവ് നമ്മൾ നോക്കുന്നത്, ഈ വെള്ളത്തിൻ്റെ കളർ നോക്കുന്നു, കേബിൾ നോക്കുന്നു. നമ്മൾ അമോണിയയുടെ കേബിളുണ്ട് ഈ ടേബിളിൽ, ഈ ടേബിളിലാണ് ഇത് നിൽക്കുന്നത്. എത്ര എന്നുള്ളത് നോക്കണം. ഓക്കെ, ഇത് വണ്ണിൽ വണ്ണോളം ഉണ്ട്. വണ്ണുണ്ടല്ലേ? വണ്ണുണ്ട്. ടേബിളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ശരിയാണ്, ഇത് ഏകദേശം ഒരു 1 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. 1 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ശരിക്കും എത്രയാണ് വേണ്ടത്? ആക്ച്വലി ശരിക്ക് 0 ആണ് അമോണിയ വരുന്നത്. 0.5 കഴിഞ്ഞിട്ട് 1 വരുമ്പോഴാണ് ഈ മഞ്ഞ കളർ വരുന്നത്, കണ്ടോ? ഓ, ഈ ടേബിളിൽ ഈ 1 അമോണിയ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ അകത്ത് എയറേഷൻ കുറവ് അല്ലെങ്കിൽ അമോണിയയുടെ അളവ് കൂടി എന്ന് പറയാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, ഈ പടുത നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വിരിക്കാൻ പോവുകയാണ്. ആ ഇനറ്റിൻ്റെ മുകളിലേക്കായിരിക്കും അത് വിരിക്കാൻ പോകുന്നത്. ഇപ്പോൾ മുകളിൽ നിന്ന് കെട്ടിയിട്ടുണ്ട്, ഇനി നമുക്കത് വിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ പടുത ഇട്ടിട്ടുണ്ട്. അപ്പോൾ പടുത ഇട്ടേക്കണ കാരണം ഇനിയിപ്പോൾ മഴവെള്ളം നമ്മുടെ കുളത്തിലേക്ക് വീഴത്തില്ല. ബട്ട് നമ്മളിത് വെയിലൊക്കെ ആവുകയാണെങ്കിൽ നമ്മളിതെടുത്ത് മാറ്റണം. എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് നമുക്ക് വെയിൽ കിട്ടേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ വെയിലാവുമ്പോഴേക്കും ഇത് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത് മഴവെള്ളം നമ്മുടെ കുളത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതൊരു പടുത നമ്മൾ കെട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇനി മഴ കൊണ്ടുള്ള ശല്യങ്ങൾ ഉണ്ടാവില്ല എന്ന് കരുതുന്നു. അതിൻ്റെ വെള്ളം ഇപ്പോഴും നല്ല ക്ലിയർ ആണ് ആക്ച്വലി. ബട്ട് ഇതിൻ്റെ ഇന്നലെ ടെസ്റ്റ് ചെയ്തൊക്കെ ഇപ്പോൾ അമോണിയ കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പി എച്ച് ലെവലും കൂടി നോക്കാം. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് പി എച്ച് ലെവൽ കുറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് പി എച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നാണ് നോക്കിയിട്ട്. ഇപ്പോൾ പി എച്ച് നിൽക്കുന്നത് 6.49 6.5 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് കരിയാണ്. ആക്ച്വലി നമ്മുടെ മരക്കരിയാണ്, അതായത് മരമൊക്കെ കത്തിച്ചതിൻ്റെ കരിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പി എച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മരക്കരി ഒരു ഇതിൽ കെട്ടിയിട്ട് ഒരു ചാക്കിലോ ഇതിലോ നെറ്റിലോ കെട്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പി എച്ച് ഇപ്പോൾ കുറവായതുകൊണ്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കരിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. കരി നമ്മൾ ഒരു ചെറിയ ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് എന്നിട്ട് നമുക്ക് ഓരോ മൂലക്കയും കൊണ്ടുവയ്ക്കണം. ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കരി ഒരു ചെറിയ ഒരു നെറ്റിൽ കെട്ടിയിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മൂലക്കയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമുക്ക് പി എച്ച് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പി എച്ച് ചേഞ്ച് ചെയ്യണ്ടെന്ന് നോക്കാം. അതുപോലെ തന്നെ മീനുകൾക്കത് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് അമോണിയ ഇതിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അമോണിയയും പിന്നെ ബാക്കി അതിൻ്റെ തണുപ്പെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ എല്ലാം മാറാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇത് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇ എം എൺ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഇ എം എൺ സൊല്യൂഷൻ ചെയ്തതിന് നമ്മളൊരു നമ്മളെല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 20 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ടാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഏകദേശം 1 ലിറ്ററാണ് നമ്മൾ ഒരു ഏകദേശം ഒരു 20 ലിറ്റർ ഉണ്ട്, 20 ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇ എം എൺ സൊല്യൂഷനൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് എയറേഷൻ നന്നായിട്ട് കൊടുക്കണം. എയറേഷൻ ഉണ്ടായാലാണ് ഇ എം എൺ സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ബാധിച്ച് അവിടെ ബാക്ടീരിയസ് എല്ലാം വിഘടിച്ച് കറക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി മീനുകളെല്ലാം താഴെ കാണാവുന്നതാണ് നിങ്ങൾക്ക്. ഏകദേശം കിടക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. മെയിനിൽ നമ്മൾ പടുത വിരിച്ചിട്ടുണ്ട് മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പി എച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും കരി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇ എം എൺ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്തു.